ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സമ്മറിന് പറ്റിയ ഒരു ജ്യൂസാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത വാട്ടർമെലൺ, ഇതാ കണ്ടില്ലേ, ഇതേപോലെ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ, ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു ടീസ്പൂണിൽ ഞാൻ കുറച്ച് ഇഞ്ചിയുടെ പീസസ് കണ്ടില്ലേ, ഇതേപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മുന്തിരിയാണ് കേട്ടോ. അപ്പം ഇത് സീഡ്ലെസ് മുന്തിരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ സീഡ്ലെസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇങ്ങനത്തെ ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പീസുകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം കൂടി ഇഞ്ചി ബാക്കിയുണ്ട്. നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന, കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ, ആ മുന്തിരിങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് വാട്ടർമെലൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ബൗളിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളിതാ ആ ഗ്രേപ്പ് ജ്യൂസ് നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊരു അരിപ്പയിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടർമെലണും അതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് ഈ വാട്ടർമെലണും നല്ലപോലെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഈ സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക്. ഇപ്പം നമ്മൾ വാട്ടർമെലണും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗ്രേപ്പ് ജ്യൂസിലേക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിച്ച് തന്നെ എടുക്കാം. നമ്മൾ ആ അരിപ്പ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വാട്ടർമെലൺ ഗ്രേപ്പ് ജിഞ്ചറും ചേർത്തുള്ള ജ്യൂസ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരം ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല മധുരം ഉണ്ട് ഇതിന്. ഐസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ഐസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിലേക്ക്. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഇഞ്ചിയൊക്കെ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയുമാണ്, സമ്മറിന് പറ്റിയ ഒരു അടിപൊളി ജ്യൂസുമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.